ഹരിപ്പാട് ഒറ്റപ്പന എന്ന സ്ഥലത്തുള്ള ഒറ്റപ്പന മുറിച്ചു മാറ്റി. വികസനത്തിന് മുന്നിൽ വിശ്വാസം മാറി നിൽക്കുന്നു എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. തോട്ടപ്പള്ളി കുരുട്ടൂർ ഭഗവതിയും യക്ഷിയമ്മയുടെയും സമ്മതമൊക്കെ വാങ്ങിയാണ് ഈ ഒറ്റപ്പന, യക്ഷിയമ്മയുടെ ഒറ്റപ്പന ഇന്ന് മുറിച്ചു മാറ്റിയിരിക്കുന്നത്. ഒരു ദേശത്തിനാകെ സ്വന്തം പേര് നൽകി ഉയർന്നു നിന്ന ഒരു പനമരമാണ്, അതാണ് ഇപ്പോൾ ഓർമ്മയിലേക്ക് പോയിരിക്കുന്നത്. തോട്ടപ്പള്ളി ഒറ്റപ്പനയിൽ സ്ഥിതി ചെയ്യുന്ന പനമരമാണ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മുറിച്ചു മാറ്റിയത്. തോട്ടപ്പള്ളി സ്പിൽവേക്ക് വടക്ക് കിഴക്ക് ഭാഗത്തായാണ് ഈ ഒറ്റപ്പന നിലനിന്നിരുന്നത്. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒറ്റപ്പനയുടെ പേരിലാണ് പിന്നീട് ഈ സ്ഥലവും അറിയപ്പെട്ടു തുടങ്ങിയത്. തോട്ടപ്പള്ളി കുരുട്ടൂർ ഭഗവതി ക്ഷേത്രത്തിലെ തോഴിയായ യക്ഷി ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഈ പനയിലുണ്ട് എന്നാണ് ഭക്തരുടെ വിശ്വാസം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒറ്റപ്പന മുറിച്ചു മാറ്റാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഉത്സവം നടക്കുന്നതിനാൽ പന മുറിക്കുന്നത് നീട്ടിവയ്ക്കണം എന്ന് കാട്ടി ക്ഷേത്ര ഭാരവാഹികൾ ജില്ലാ കലക്ടർക്ക് നിവേദനം നൽകിയിരുന്നു. ഈ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പന മുറിക്കുന്നത് നീട്ടിവെച്ചത്. ഉത്സവകാലങ്ങളിൽ ഒറ്റപ്പനയുടെ ചുവട്ടിലാണ് ഗുരുതിയും മറ്റു പൂജകളും നടന്നിരുന്നത്. ഇനി ഈ ചടങ്ങുകൾ ഓർമ്മയായി മാറുകയാണ്. പനയിലുണ്ടായിരുന്ന യക്ഷി, ദേവി എന്നിവയെ വിശ്വാസപ്രകാരം ആവാഹിച്ച് കുടിയിരുത്തി ഈ പനയിൽ വസിച്ചിരുന്ന പക്ഷികളോടും അനുവാദം വാങ്ങി റോഡ് വികസനം യാഥാർത്ഥ്യമാകുമ്പോൾ പ്രസിദ്ധമായ ക്ഷേത്രത്തിന്റെ രണ്ട് കൊടിമരങ്ങൾ കൂടി ഇല്ലാതാവുകയാണ്. റോഡ് വികസനത്തിൽ നിന്ന് ക്ഷേത്രത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ മാസങ്ങൾ നീണ്ട സമരം നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് അത് മാറ്റുകയായിരുന്നു. പുതിയൊരു പനയുടെ തൈ ക്ഷേത്രവളപ്പിൽ നട്ടുവളർത്താൻ ഭക്തർ ആഗ്രഹിച്ചുവെങ്കിലും അതിനനുയോജ്യമായ ഒരു ഇടം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ അതും ഉപേക്ഷിച്ചിരിക്കുകയാണ്. ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കും തോട്ടപ്പള്ളിക്കും ഇടയിൽ പുറക്കാടിനടുത്ത് ഒറ്റപ്പന എന്ന സ്ഥലത്തെ പനയാണ് റോഡ് വികസനത്തിനായി മുറിച്ചു മാറ്റിയത്. ദേശീയപാത 66 ഹരിപ്പാടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ കുരുട്ടൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിൽ റോഡിന് വലതുവശത്തായുള്ള ഈ പനയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് പേര് ലഭിച്ചത്. അഖില കേരള ധീവരസഭ ബ്രാഞ്ച് 60 അവരുടെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം. അന്നപൂർണേശ്വരി, ഭദ്രകാളി എന്നീ രണ്ട് പ്രതിഷ്ഠകളുള്ള ഈ ക്ഷേത്രത്തിൽ രണ്ട് കൊടിമരങ്ങളുണ്ട്. ഭഗവതിയുടെ തോഴിയായ യക്ഷി പനയിൽ വസിക്കുന്നുവെന്നും പനയ്ക്ക് ദൈവിക ശക്തിയുണ്ട് എന്നുമായിരുന്നു ഭക്തരുടെ വിശ്വാസം. ഇതിനു ചുവട്ടിലാണ് ഉത്സവത്തിന്റെ ഭാഗമായുള്ള പള്ളിവേട്ട ചടങ്ങുകൾ നടത്തുന്നത്. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുവരെ പനയെ പരിപാലിച്ചു പോരുന്നത്. വർഷങ്ങൾ കഴിഞ്ഞതോടെ ഒറ്റപ്പന നാടിന്റെ തന്നെ പ്രധാന അടയാളമായി മാറി. അങ്ങനെ ചേന്നങ്കര എന്ന ഈ പ്രദേശം ഒറ്റപ്പനയാവുകയായിരുന്നു. എന്തായാലും ഇനി മുതൽ ആ പന നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ആ മുറിച്ചു മാറ്റിയ ആ പന അവിടെ ഇല്ല. എന്തായാലും വളരെ കാലങ്ങളോളം, ഇനി ഒരുപാട് കാലങ്ങളോളം ആ നാട്ടിലെ ജനങ്ങൾക്ക് പറയാൻ ഒരു കഥയായി ഒറ്റപ്പനയും ഒറ്റപ്പനയുടെ പിന്നിലുള്ള ഐതിഹ്യങ്ങളും. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.